നമ്മുടെ അടുത്ത ചോദ്യം യഹൂദന്മാരും ക്രിസ്ത്യാനികളും യേശുവിനെ തന്നെയാണോ ആരാധിക്കുന്നത് ഇത് ചോദിച്ചിരിക്കുന്ന അനസ് ഖാലിദ് എന്ന് പറയുന്ന സഹോദരന യഹൂദന്മാരുടെ ദൈവം വ്യക്തമായിട്ട് യാഹ്വെ എന്ന ദൈവമാണ് യഹൂദന്മാരുടെ ദൈവം മാത്രമല്ല സകല പ്രപഞ്ചത്തിലെ സകലരുടെയും സൃഷ്ടാവായ ഏക ദൈവം യാഹ്വെ എന്ന പ്രപഞ്ച സൃഷ്ടാവാണ് ആ ദൈവം മനുഷ്യനായി പ്രത്യക്ഷനായി വെളിപ്പെടുത്തിക്കൊണ്ടല്ല ഞാൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടല്ല പറയാതെ താൻ ദൈവപുത്രനാണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു മനുഷ്യൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യന് പറയാം ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്ന് പറയാം ആ ഒരു രീതിയിൽ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഒരു മനുഷ്യനെ പ്രത്യക്ഷം അതുകൊണ്ട് തന്നെ അത് വ്യാജമല്ല കാര്യം സകല മനുഷ്യരും ദൈവപുത്രന്മാരാണ് അതുകൊണ്ട് അതൊരിക്കലും വ്യാജമല്ല അപ്പോൾ ദൈവം ഒരു മനുഷ്യനായി പ്രത്യക്ഷനായി താൻ ദൈവമാണെന്നൊട്ട് പറഞ്ഞിട്ടുമില്ല യഹൂദന്മാർ ദൈവത്തെ അംഗീകരിക്കുന്നു ദൈവം മനുഷ്യനായി പ്രത്യക്ഷനായത് അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല ക്രിസ്ത്യാനികൾ ആ ദൈവം തന്നെ മനുഷ്യ യാഹുവ എന്ന ദൈവം തന്നെയാണ് ആ മനുഷ്യനായി പ്രത്യക്ഷനായതെന്ന് വിശ്വസിക്കുന്നു അപ്പോ യേശുവായി പ്രത്യക്ഷനായ യാഹുവ എന്ന ഏക ദൈവത്തെ തന്നെയാണ് ഞങ്ങൾ രണ്ടു കൂട്ടരും ആരാധിക്കുന്നത് എന്നാൽ മുസ്ലിങ്ങളോ ഈ യാഹുവയെ മോശയൊക്കെ ആരാധിക്കുമ്പോഴും അറേബ്യൻ ഗോത്രങ്ങളിലെ ബദുക്കളായിട്ടുള്ള ഗോത്രങ്ങൾ ഗോത്ര ദൈവമായി ആരാധിച്ചിരുന്ന ബഹുദൈവങ്ങളിൽ ഒരാളായ ഈ അള്ളാഹ് എന്ന് പറയുന്ന ലാത്തയുടെയും മനാത്തയുടെയും ഉസയുടെയും അപ്പനായ അല്ലാഹിനെയാണ് അന്നും ആരാധിക്കുന്നത് ഇന്നും ആരാധിക്കുന്നത് അന്ന് കൂടെ വേറെ ഒരാളുകളെ കൂടെ ആരാധിക്കുമായിരുന്നു മുന്നൂറ്ററുപേരെ അടുത്ത് ആരാധിക്കുമായിരുന്നു ഇന്ന് അവരെല്ലാം വിട്ട് ഇങ്ങനെ മാത്രം ആരാധിക്കുന്നു അത്രേ ഉള്ളൂ അവർക്ക് സംഭവിച്ചിട്ടുള്ള വ്യത്യാസം എന്നാൽ യഹൂദന്മാരും ക്രിസ്ത്യാനികളും അന്നും ആരാധിക്കുന്ന യാഹു എന്ന സത്യദൈവത്തെ ഇന്നും ആരാധിക്കുന്ന യാഹു എന്ന സത്യദൈവത്തെ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ യാഹു എന്ന സത്യദൈവം മനുഷ്യനായ പ്രത്യക്ഷനായപ്പോൾ അത് ദൈവമാണെന്ന് വിശ്വസിക്കാൻ യഹൂദന്മാർക്ക് ഒരിക്കലും അവർക്ക് അറിവില്ലായിരുന്നു അവർ അത് അംഗീകരിച്ചിട്ടുമില്ല എന്നാൽ ക്രിസ്ത്യാനികൾക്ക് അത് വ്യക്തമായിട്ട് അവർ എന്ന ദൈവത്തിന്റെ യും വിശ്വസിക്കുകയും ചെയ്യുന്നു അല്ലാതെ ആരാധിക്കുന്ന ദൈവത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇസ്രായേലിനും ക്രിസ്ത്യാനികൾക്കും തമ്മിൽ ഇല്ല അപ്പോ അനസ്കാലിദിന് ആ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജലീൽ ദൈവം മനുഷ്യനായി പ്രത്യക്ഷനായിട്ടില്ല എന്നാണ് ജലീൽ കൊലോത്ത് പറയുന്നത് അറേബ്യൻ ദൈവം അല്ലാഹു അത് മനുഷ്യനായിട്ട് പ്രത്യക്ഷനായിട്ടില്ല കാര്യം പുള്ളിക്ക് മനുഷ്യനായി പ്രത്യക്ഷനായിട്ട കാര്യം പോലും ഇല്ല കാര്യം അറേബ്യൻ ദൈവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കും അവർക്ക് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവും അങ്ങനെ ഒത്തിരി സംഭവങ്ങളുള്ളതാണ് അറേബ്യൻ ദൈവങ്ങൾക്ക് അവരുടെ ഇടയിൽ മനുഷ്യനായി പ്രത്യക്ഷനാകാന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഇല്ലായിരിക്കാം പക്ഷെ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ മനുഷ്യർക്ക് ഒരിക്കലും കാണാൻ സാധിക്കാത്തത് കൊണ്ട് മനുഷ്യരോട് നേരിട്ട് സംസാരിക്കണമെങ്കിൽ മനുഷ്യരോട് നേരിട്ട് ഇടപെടണമെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ മനുഷ്യർക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് ആ ദൈവം മനുഷ്യനായി പ്രത്യക്ഷനാവണം അല്ലെങ്കിൽ മനുഷ്യർക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ പ്രത്യക്ഷമായാൽ മാത്രമേ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ദൈവത്തെ കാണുവാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്യേണ്ട ചില സമയം സന്ദർഭങ്ങളിൽ ദൈവം സ്വർഗീയ ശരീരത്തിലോ ദൂതന്മാരുടെ ശരീരത്തിലോ അല്ലെങ്കിൽ മനുഷ്യരുടെ ശരീരത്തിലോ ദൈവം പ്രത്യക്ഷമാവാറുണ്ട് അങ്ങനെ ആയതിന് ആധികാരികമായ രേഖയുമുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ ആധികാരിക രേഖ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഹീബ്രു ബൈബിളിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് ഉൽ മോശ എഴുതിയ തോറയുടെ ഒന്നാമത്തെ പുസ്തകം വിശുദ്ധ ഗ്രന്ഥമായ തോറയുടെ ഒന്നാമത്തെ തൗറാത്ത് അതിന്റെ ഒന്നാമത്തെ പുസ്തകം സോറി ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി ജനസസ് ബാ എന്താ പറയുക ബരേഷിത് എന്നാണ് എന്റെ അർത്ഥം ആദി എന്ന് പറയുന്ന ആ പുസ്തകത്തിന്റെ അതിന്റെ പതിനെട്ടാമത്തെ അധ്യായമാണ് നിങ്ങളിവിടെ കാണുന്നത് ആൻഡ് അവൻ ായി ആര് പ്രത്യക്ഷനായി ദൈവം ഇവിടെ എങ്ങും അല്ലാഹ് എന്ന് പറയുന്ന അറബി ദൈവം പ്രത്യക്ഷമായ കാര്യമല്ല ദൈവം ആരാഹ്വ എന്ന പ്രപഞ്ച സൃഷ്ടാവായ ദൈവമാണ് ഈ പറയുന്ന മൂസ എഴുതി വെച്ച അല്ലെ മോശ എഴുതി വെച്ച തൗറാത്തിലെ ദൈവം അല്ലാതെ അറബികളുടെ ഗോത്ര ദൈവമായ അല്ലാഹു അല്ല ഇവിടെ എന്ന പ്രപഞ്ച സൃഷ്ടാവായ ദൈവം എന്തു ചെയ്തു അവൻ അവൻ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ അവൻ കാണപ്പെടുന്ന ഒരു രൂപത്തിലേക്ക് അവൻ പ്രത്യക്ഷനായി അവൻ വന്നു അവൻ വെളിപ്പെട്ടു മാനിഫെസ്റ്റ് ചെയ്യുക അപ്പിയർ ചെയ്യുക പ്രത്യക്ഷനായ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം എവിടെ മമ്രയുടെ തോപ്പിൽ എന്ന് നമ്മൾ മലയാളത്തിൽ ഓക്സ് പറയുക മമ്ര എന്ന് പറയുന്ന ഒരു ആളുടെ ഒരു തോപ്പുണ്ടായിരുന്നു അവിടെ ദൈവം അബ്രഹാമിന്റെ അടുത്ത് അവിടെ ദൈവം പ്രത്യക്ഷനായി ഏത് രൂപത്തിലാണ് അബ്രഹാം എങ്ങനെയാ കാണുന്നത് പ്രത്യക്ഷനായ ദൈവം ഏത് രൂപത്തിലാണ് പ്രത്യക്ഷനായ അവിടെ വ്യക്തമായിട്ട് കാണാം സോ സ്റ്റാൻഡിങ് അവിടെ കാണുന്നത് നസീം നസീം എന്ന് പറഞ്ഞ പുരുഷന്മാർ മൂന്ന് പുരുഷന്മാരെയാണ് അവിടെ കാണുന്നത് അതിൽ രണ്ട് പേര് ദൂതന്മാരാണെന്ന് താഴെ വായിച്ചാൽ കാണാം ഒരാൾ യാഹുവയാണെന്ന് കൃത്യമായിട്ട് അവിടെ താഴെ വായിച്ചാൽ കാണുന്നുണ്ട് അപ്പൊ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാം ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദൈവം മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷനായിട്ടുണ്ട് അപ്പോ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷനാൻ കഴിവില്ലാത്തത് ഗോത്ര ദൈവങ്ങൾക്കാണ് വ്യാജ ദൈവങ്ങൾക്കാണ് സത്യദൈവമായ ആഹ്വേക്ക് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷനാൻ കഴിവുണ്ടെന്ന് ആദ്യത്തെ ഗ്രന്ഥമായ തോറയുടെ ആദ്യത്തെ പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ തന്നെ മൂസ അഥവാ മോഷെ എന്ന് പറയുന്ന ദൈവത്തോട് നേരിട്ട് സംസാരിച്ച പ്രവാചകൻ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോ അത് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഖുറാൻ പിന്നെ നിങ്ങൾ വായിക്കാൻ പോലും കൊള്ളാത്ത പുസ്തകമായിട്ട് തള്ളിക്കളയേണ്ടി വരും ഇതിന്റെ okay,